നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. എന്ത് പറ്റി നമ്മുടെ പോലീസിന്? കുറ്റാന്വേഷണത്തിന് രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സേന എന്ന ബഹുമതി നേടിയിട്ടുള്ള നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ വന്ന് വന്ന് ഗുണ്ടകളായി മാറുകയാണ്. പലപ്പോഴും പേര് കേട്ട ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരെക്കാളും വലിയ ഗുണ്ടകളാകുന്നു. എവിടെയും ഏത് കുടുംബത്തിലും ഉണ്ടാകും ഒരു താന്തോന്നി, അതുപോലെ പോലീസ് സേനയിലും ഉണ്ടാകും താന്തോന്നികൾ. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ വന്നാൽ എന്താണ് ചെയ്യുക? ഇവരെപ്പോലുള്ളവരാണ് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും നാണക്കേടുണ്ടാക്കുന്നത്. ഒരു പോലീസുകാരൻ തെറ്റ് ചെയ്താൽ മതി, പേര് വരുന്നത് എല്ലാവരെയും ചേർത്താണ്. ചടയമംഗലത്തെ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന മധ്യവയസ്കനെ പെറ്റിയടിച്ചു കൊടുത്തതും അത് ചോദ്യം ചെയ്ത പെൺകുട്ടിയുടെ മേൽ കുതിര കയറുകയും മോശമായി പെരുമാറുകയും ചെയ്ത സംഭവം ലോഹമറിഞ്ഞതിൻ്റെ ചൂടാറും മുൻപാണ് മീൻ കച്ചവടക്കാരിയായ വയോധികയുടെ മീൻ നശിപ്പിച്ച സംഭവം പുറം ലോകമറിയുന്നത്. നിത്യവൃത്തിക്ക് വേണ്ടിയാണ് ആ വയോധിക മീൻ കച്ചവടം നടത്തുന്നത്. കാക്കിയിട്ട ഏമാന്മാരുടെ വീടുകളിൽ ഉൾപ്പെടെ ചേച്ചിമാരുടെ അടുക്കളപ്പുറത്ത് മീൻ കൊണ്ടുകൊടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കുന്ന പാവങ്ങളെ തെരഞ്ഞുപിടിച്ച് പെറ്റിയടിച്ചും തെറി പറഞ്ഞും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും ചെയ്യുന്ന പോലീസുകാര ഈ നാടിന് തന്നെ ശാപം. അതുപോലെ നിത്യവൃത്തിക്കായി തട്ടുകട നടത്തുന്നവരെയും ഇവർ ഉപദ്രവിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ റോഡരികിൽ നടത്തുന്ന തട്ടുകടയിൽ വഴിപോക്കരായ രണ്ടുപേർ കാറിൽ വന്നിറങ്ങി ചായ വാങ്ങി അല്പം ദൂരം മാറി കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുവഴി വന്ന പോലീസുകാർ കണ്ടു. വഴിപോക്കരെ അവർ ഒന്നും പറഞ്ഞില്ല, പകരം തട്ടുകടക്കാരനെ ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ചെയ്തിട്ട് അടുപ്പിൽ വച്ചിരുന്ന ചായ ഉണ്ടാക്കാനുള്ള തിളച്ച പാൽ എടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. ആ പാൽ തിളച്ചു കിടന്ന ചരുവം എടുത്ത് മറിച്ചു കളഞ്ഞാണ് ആ പാൽ നശിപ്പിച്ചത്. ഇനി ചായ ഒഴിക്കരുത് എന്ന് താക്കീത് നൽകി. ഇത് ചെയ്തത് ഒരു കോൺസ്റ്റബിളല്ല, സബ് ഇൻസ്പെക്ടറാണെന്ന് ഓർക്കണം. അതുപോലെ കൊട്ടാരക്കര പൊലമൺ ജംഗ്ഷനിലെ കടയിലും വഴിയാത്രക്കാർ ചായ കുടിക്കുന്നത് കണ്ട പോലീസ് ജീപ്പ് ചവിട്ടി നിർത്തി കടക്കാരനെ വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തു. അതും കൊട്ടാരക്കരയിലെ സർക്കിൾ ഇൻസ്പെക്ടർ. ഇപ്പോൾ ഈ ഏമാന്മാരിൽ സാധാ കോൺസ്റ്റബിളിനേക്കാളും ഓഫീസർമാരാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ ഏമാന്മാർ ഒന്ന് ഓർക്കണം, നിങ്ങളും അത്യാവശ്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദൂരയാത്ര ചെയ്യുമ്പോൾ ദാഹിച്ചും ക്ഷീണം കൊണ്ടും അല്പം ഉന്മേഷവാനാകാൻ ഒരു ചൂട് ചായ കുടിക്കണമെങ്കിൽ ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള തട്ടുകടക്കാരെയാണെന്ന് ഓർക്കണം. സർക്കാർ തന്നെ പറയുന്നുണ്ട് വീടുകളിൽ മീൻ വിൽക്കാമെന്നും തട്ടുകടകളിൽ ചായ കൊടുക്കാമെന്നും. അപ്പോൾ സർക്കാർ ഒന്ന് പറയും, നിങ്ങൾ മറ്റൊന്ന് ചെയ്യും. അതുപോലെ വാഹന പരിശോധനയും പെറ്റിയടിക്കലും. തിരുവനന്തപുരം പട്ടം ട്രാഫിക് സ്റ്റേഷനിൽ ഒരു SI ഉണ്ട്, ഷാജഹാൻ. ആരെ കണ്ടാലും കൈ കാണിച്ച് നിർത്തി പെറ്റിയടിക്കും. കൈ കാണിച്ച് നിർത്തിയാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അദ്ദേഹത്തിന് തൃപ്തിയല്ലാത്ത കാർ മുന്നിലൂടെ പോകുന്നത് കണ്ടാൽ മതി, കൈ കാണിച്ച് നിർത്തില്ലെന്നും പറഞ്ഞ് പെറ്റി വീട്ടിൽ വരും. അതൊന്നും 2000 രൂപയല്ല, കുറഞ്ഞത് 1000 രൂപ. പെൻഷൻ പറ്റാൻ അധിക നാളൊന്നുമില്ല. സർക്കാരിന് പരമാവധി കാശുണ്ടാക്കി കൊടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അദ്ദേഹത്തിൻ്റെ പെറ്റിയടിയെക്കുറിച്ച് ഒട്ടേറെ പരാതികളാണ് DGP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ കണ്ണിൽ കാണുന്നതെല്ലാം പെറ്റിയടിക്കുന്ന ഏമാന്മാർ ഒരുപാട് പേരുണ്ട്. പെറ്റിയടിക്കുന്നത് അവർക്കൊരു ഹരമായിരിക്കും. പശുവിന് പുല്ലരിയാൻ പറമ്പിലേക്ക് ഇറങ്ങിയ കർഷകന് 2000 രൂപ പിഴയിട്ട സംഭവം വിവാദത്തിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു. കോടോംവെളൂർ പഞ്ചായത്തിലെ ആറ്റങ്ങാനം പാറയ്ക്കൽ വീട്ടിൽ വി നാരായണൻ എന്ന നിർധന കർഷകനാണ് കാസർഗോഡ് അമ്പലത്ര പോലീസ് പിഴയിട്ടത്. 3 പോലീസുകാർ വീട്ടിലെത്തി പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകുകയും പിഴ നൽകിയില്ലെങ്കിൽ കേസ് കോടതിയിലേക്ക് കൈമാറുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഉയരുന്ന ആരോപണം. ഒടുവിൽ ബന്ധുവാണ് പിഴയടയ്ക്കാൻ പണം നൽകി നാരായണനെ സഹായിച്ചത്. 9 ദിവസം മുൻപ് ഭാര്യയ്ക്ക് കോവിഡ് ബാധിച്ചതിനാൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആളായിരുന്നു നാരായണൻ എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ക്വാറന്റൈൻ ലംഘിച്ചതിനാണ് നാരായണനെതിരെ പെറ്റി ചുമത്തിയതത്രേ. 10ലും 7ലും പഠിക്കുന്ന 2 കുട്ടികളും നാരായണൻ്റെ ഭാര്യയും അമ്മയും അനിയനും അടങ്ങുന്നതാണ് കുടുംബം. പാല് വിറ്റാണ് ഉപജീവന മാർഗം തേടുന്നത്. കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൗൺ നീണ്ടതുമൂലം കൂലിപ്പണി ചെയ്തിരുന്ന നാരായണന് തൊഴിൽ കിട്ടാത്ത അവസ്ഥയുണ്ടായി. തുടർന്നാണ് 50,000 രൂപ ലോൺ എടുത്ത് പശുവിനെ വാങ്ങിയത്. ഭാര്യ ശൈലജയ്ക്ക് അടുത്തിടെ കോവിഡ് പോസിറ്റീവ് ആയതോടെ കുടുംബം കൂടുതൽ ദുരിതത്തിലായി. രോഗലക്ഷണമൊന്നുമില്ലായിരുന്നു, പക്ഷേ കോവിഡ് സ്ഥിരീകരിച്ചതോടെ പാൽ വാങ്ങാൻ ആവശ്യക്കാരില്ലാതായി. നാരായണൻ്റെ 25 സെൻറ് പുരയിടത്തിൽ പുല്ലില്ല.
അതിനാൽ തൊട്ടടുത്ത പറമ്പിൽ മാസ്ക് ഇട്ട ശേഷമാണ് പുല്ലരിയാൻ പോയത് പുല്ലരിയുന്ന സ്ഥലം പൂർണ്ണമായും ആളില്ലാത്ത സ്ഥലമായിരുന്നു പുല്ലരിയുന്നത് മറ്റാരും കണ്ടില്ലെങ്കിലും പോലീസ് കണ്ടു അതാണല്ലോ നമ്മുടെ പോലീസിന്റെ വിജയം ആരും കാണാത്തത് അവർ കാണും।